ഹായ് ഫ്രണ്ട്സ്, വിജയ് രമേഷ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ഗ്രാമം കണ്ടു, എന്നാൽ എൻ്റെ ടൗൺ കൂടെ കണ്ടാലോ. ഞങ്ങൾ നെയ്റ്റിങ്കിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളെ കാണിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ കൊച്ചു വർത്തമാനൊക്കെ പറഞ്ഞതാ പോവുകയാണ്. എൻ്റെ യാത്രയിൽ നിന്ന് ചിത്ര കൂടെയുണ്ട്, എൻ്റെ കസിൻ അവളുണ്ട്, പിന്നെ വിപിൻ എൻ്റെ ഫ്രണ്ടാണ്, വിപിൻ അവനാണ്, അവൻ്റെ ഹോട്ടലാണ് സ്ഥലം ഞാൻ പോകുന്നത്. അപ്പോൾ ഇതാ കണ്ടോ, ഇതാണ് നമ്മുടെ ലാൻഡ്മാർക്ക്. ഇത് ഞങ്ങളുടെ ചൈതന്യ ഗ്രന്ഥശാലയാണ്. ഇവിടുന്ന് ഇടത്തോട്ടും വലത്തോട്ടും, വലത്തോട്ട് നമുക്ക് പോയാൽ കാട്ടാക്കട പോകാം, ഇടത്തോട്ട് പോയാൽ നമുക്ക് നെയ്റ്റിങ്ങര. അപ്പോൾ നമുക്ക് നെയ്റ്റിങ്ങരയാണ് പോകേണ്ടത്. ഇവിടെ റോഡ് പണി നടക്കുന്ന ഉടനെ വിള്ളൽ വന്ന് കാരണം റോഡ് ക്ലോസ് ആയിട്ടുണ്ട്. വണ്ടി അത് വലിയ വലിയ വാഹനങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ നേരെ നമ്മളിതാ വണ്ടന്നൂർ ജംഗ്ഷനിലായിട്ടാണ് പോകുന്നത്. ഒരു കുഞ്ഞു ജംഗ്ഷൻ, എൻ്റെ കുട്ടിക്കാലം മുതൽക്കേ ഉള്ള ഒരു ഒന്ന് രണ്ട് കടകൾ, അത് തന്നെയാണ്. ഇപ്പോഴും ഒരു വികസനവും ഇവിടെ വന്നിട്ടില്ല. ഇതാ ഇവിടെയും റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാണുന്ന മുകളോട്ട് കാണുന്ന റോഡ് റസൽപുരം റോഡാണ്. അത് പോയാൽ നമുക്ക് എരുത്താവൂരി, എരുത്താവൂരിന്ന് അടുത്തോട്ട് പോയാൽ ബാലരാമപുരം, വലത്തോട്ട് പോയാൽ നരവാമൂട്, പ്രാവശ്ചമ്പലം, ട്രിവാൻഡ്രം, അങ്ങനെ പോകാം. അങ്ങനെ ഞാൻ റേഷൻ മേടിച്ചു. ഞങ്ങൾക്ക് വണ്ടന്നൂരാണ് റേഷൻ കട. ഇതിപ്പോൾ കീഴോട് വന്നിട്ടാണ് ഞാൻ റേഷൻ വാങ്ങുന്നത്. അടുത്ത ജംഗ്ഷൻ പെരുമ്പഴുതൂരാണ്. അപ്പോൾ അവിടെ നമുക്കൊരു ഹോസ്പിറ്റലുണ്ട്, ആൽഫ. അപ്പോൾ എൻ്റെ കസിൻ അവിടെ ഉണ്ട്, ഷീജ. അപ്പോൾ അവളെ കാണാൻ ഒരു അത്യാവശ്യമുള്ളത് കാരണം ഞാൻ അവിടെ പോയി അവളെ കണ്ടു. നമ്മളെ കൊഞ്ച് പിടിക്കാൻ എക്സ്പെർട്ട് എന്ന് പറഞ്ഞില്ല കഴിഞ്ഞ വീഡിയോയിൽ, അവൾ ഇവളാണ്, ഷീജ. അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്ത് നമ്മൾ പോകുന്ന എവിടെയെന്നറിയാവോ, നെയ്യേറ്റിങ്ങര രാമചന്ദ്ര അട്ടക്കുളങ്ങനെ രാമചന്ദ്രയിലാണ്. അവിടെ സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, അന്വേഷിക്കാൻ വേണ്ടി പോകുന്നതാണ്. ഇത് ഈ കാണുന്നതാണ് നമ്മുടെ തെക്കൻ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന നെയ്യേറ്റിങ്ങര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം, ഫ്രണ്ടിൽ ശിവക്ഷേത്രം. വളരെ ചരിത്ര പ്രധാനമുള്ള അമ്മച്ചി പ്ലാവൊക്കെ ഇതിനകത്തുള്ള വലിയൊരു ക്ഷേത്രമാണ്. ഞാനത് പിന്നെ ഒരു വീഡിയോ ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മളിതാ നേരെ പോകുന്നത് നെയ്യേറ്റിങ്ങര ബസ് സ്റ്റാൻഡ് റോഡാണ്. അപ്പോൾ ഈ കാണുന്നില്ലേ, നേരെ പോകുന്ന റോഡ് പാറശാല കളിക്കുള്ള റോഡാണ്. അങ്ങനെ പോകുന്നത് നാഗർകോവിൽ നമുക്ക് കന്യാകുമാരിയൊക്കെ പോകുന്ന റോഡ് അങ്ങനെയാണ്. പിന്നെ നമ്മളിതാ വലത്തോട്ട് കാണുമ്പോൾ ബസ് സ്റ്റാൻഡ്. ഇപ്പോൾ രണ്ട് ബസ് സ്റ്റാൻഡുണ്ട്, പുതു ബസ് സ്റ്റാൻഡും പഴയ ബസ് സ്റ്റാൻഡ്. മീൻസ് ഇവിടെ നമുക്കിപ്പോൾ ഈ സൈഡിൽ കാണുന്നത് നെയ്റ്റിങ്കര എന്ന് നമുക്ക് ട്രിവാൻഡ്രത്തേക്ക് പോകുന്നത് ഈ സൈഡാണ്. ഇപ്പോൾ ഇതിനകത്താണ് ബസ് നിൽക്കുന്നത്. ഇതിൻ്റെ ഇപ്പുറം വരുന്നതാ ഈ റെഡ് കളർ കാണുന്നില്ലേ, ഇതിനകത്ത്, ഇതിനകത്താണ് നമുക്ക് മഞ്ചവളാകം, കാരക്കോണം അങ്ങനെയൊക്കെ പോകുന്നത്. അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ മീൻ കച്ചവടക്കാരൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ രാമചന്ദ്രയിൽ വന്നു. ഞാൻ ഇടയ്ക്ക് ഒരു പ്രാവശ്യം പോയി, ഭയങ്കര കൺട്രസ്റ്റാണ്, എന്നാലും കുഴപ്പമില്ല. എന്നാലും അവിടെ പോയപ്പോൾ സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ തിരിച്ച് പോകുന്നു. ഇനി നമുക്ക് നെയ്റ്റിങ്ങര ടി വി ജംഗ്ഷനിൽ നമുക്ക് മീൻ മേടിക്കണം. ഞാൻ ഇവിടെ വന്നതിന് ഒരു മൂന്ന് നാല് ദിവസത്തേക്കുള്ള മീൻ മേടിച്ച് വയ്ക്കും. പോകുന്ന വഴിക്ക് ചെടി കണ്ടു, ഒപ്പ ചിത്രയ്ക്ക് ഉടനെ ചെടി വാങ്ങണം. അവൾക്ക് റോസ വാങ്ങണമെന്ന് പറഞ്ഞ അവളിറങ്ങി. ഞാനപ്പോൾ നീലാമരിയുടെ ഒരു ചെടിയും കുറച്ച് മലക്കരത്തയൊക്കെ മേടിച്ചു. നമ്മൾ സ്ഥിരം വരുമ്പോൾ ഇവിടെ നിന്ന് വാങ്ങുന്നതാണ്. അപ്പോൾ അത് കാരണം ഇവിടെയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ കുശലാന്വേഷണമൊക്കെ നടത്തി. അപ്പോൾ എനിക്ക് പാമ്പ് വരാതിരിക്കാനുള്ള ചെടി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഒരു ചെടി ഉണ്ടെന്ന് പറഞ്ഞു, അതിപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അതെന്തോ ഒരു അരുതയോ അങ്ങനെ എന്തോ പേര് പറഞ്ഞു. അപ്പോൾ ഈ ചേച്ചി പറഞ്ഞു, എന്തിനാ കുറച്ച് പാലും പഴം വാങ്ങിച്ചു വെച്ചാൽ പോലെ പാമ്പ് അങ്ങ് വയ്ക്കോളും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ചിരിച്ച് നമ്മൾ നേരെ ഈ കാണുന്ന റോഡ് നേരെ പോയി കഴിഞ്ഞാൽ ട്രിവാൻഡ്രാണ്. ഇപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോൾ ഈ ടി ബി ജംഗ്ഷൻ ചന്തയാണ്, ചന്ത മാർക്കറ്റാണ്. ചന്തയ്ക്കകത്ത് നമ്മളിത് ഇറങ്ങുന്നു. ഈ സൈഡിലുള്ളവരുടെ വർഷങ്ങളായിട്ട് ഞങ്ങളിവിടെ വരുന്നത് കാരണം എന്നെ കാണുമ്പോൾ തന്നെ മക്കളെ മോളെ എന്നൊക്കെ എല്ലാവരും വിളിക്കും. എല്ലാവരുടെ നിന്ന് 50-50 രൂപയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ മേടിച്ചിട്ടേ പോകത്തുള്ളൂ, ആരെയും വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇതാ മീൻ വന്ന് വന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കഴിഞ്ഞ വീഡിയോയിൽ നവരമീൻ ടങ്ക് സ്ലിപ്പാകുന്നുണ്ട്, നവരമീൻ മേടിച്ചത് ഇവിടെ നിന്ന് ഈ ചേച്ചിയുടെ നാണത്. അപ്പോൾ ഇത് ഈ ഒരു മീനെ ഞാൻ മേടിച്ചു, വെള്ളപ്പരവേ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു. അപ്പോൾ ആ മീനിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ എന്നെ കുറേ ആൾക്കാർ പുതിയതായിട്ട് നമ്മുടെ ഈ വീഡിയോ കാണാൻ വന്നിട്ടുണ്ട്, നമ്മുടെ ഫാമിലിയിലേക്ക് വന്നിട്ടുണ്ട്. വന്നിരിക്കുന്ന പുതിയ പുതിയ അംഗങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷ നന്ദി അർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചേച്ചി എനിക്ക് മീൻ കട്ട് ചെയ്ത് തരും. അപ്പോൾ ഇവിടെ കുറേ മീൻ ഉണ്ട്, ഇത് കല്ലം കണവ അറിയാവോ, കല്ലം കണവ മീൻ. പിന്നെ നമ്മൾ തിരച്ചി മീൻ എന്ന് പറയുക, തിരണ്ടി മീനും അതിരിപ്പുണ്ട്. പിന്നെ എന്തോ ഒരു മോദ മീനോ അങ്ങനെ എന്തോ പീസ് പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ കഴിക്കാത്തതാണ്, എനിക്കറിയത്തില്ല, വാങ്ങിയിട്ടില്ല. അപ്പോൾ ഈ ചേച്ചി ഇതാ ഈ ചേച്ചി പിന്നെ അങ്ങേറ്റുള്ള രണ്ട് ചേച്ചിമാരുണ്ട്. അപ്പോൾ അങ്ങേറ്റത്തെ ചേച്ചിയിരുന്നാണ് ആദ്യം വാങ്ങി ഈ ചേച്ചിക്ക് വിഷമം വരും, ഈ ചേച്ചിരുന്നാണ് ആദ്യം വാങ്ങി അപ്പുറത്തവർക്ക് വിഷമം വരും. അതിന് രണ്ടുപേരെ ഞാൻ സോപ്പിട്ട് വയ്ക്കും, രണ്ടുപേരെന്ന് ഞാൻ പോയി മേടിക്കും, നല്ല പച്ച മീൻ കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവരോട് സംസാരിച്ചു. അപ്പോൾ ഇവർ കുറേ കുറേ വെറൈറ്റി മീനൊക്കെ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു, നെയ്റ്റിങ്ങർക്കാർക്ക് കുറേ അയലയും ചാളയും ഇങ്ങനത്തെ മീനൊക്കെ അറിയും, ഇങ്ങനെ പുതിയ പുതിയ മീനൊന്നും അറിയില്ല, വാങ്ങിച്ച് കഴിച്ചു നോക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും നമുക്ക് ഒരു പുതിയ മീൻ കാണുമ്പോൾ എന്തോ ആണ്. പക്ഷേ ഞാൻ വെള്ളപ്പരവ് മീൻ വാങ്ങിച്ചിട്ടുണ്ട്, അത് എങ്ങനെയാണെന്ന് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ അത് ഈ മീനെന്തോ കടൽക്കരിമ്പ് മീനോ അങ്ങനെ എന്തോ ഒരു മീൻ പറഞ്ഞു. നല്ല ഫ്രഷ് മീൻ, നല്ല ഭംഗിയാണ് ഇത് കാണാൻ. എന്തെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളല്ലേ, പല 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 തരത്തിലെ പല വെറൈറ്റിയിൽ മീൻ. അതായത് ഇതിന് ഹമൂറോ എന്തോ മീനെന്ന് പറഞ്ഞു, കല്ലം കണവ കണവ മീനോ കണവല്ലല്ലോ എന്തോ ഒരു പേര് പറഞ്ഞു ചേച്ചി, പേര് ഓർക്കുന്നില്ല. കലവ മീൻ, കലവ.
എന്തായാലും ആ ചേച്ചി എടുത്ത് വർത്തമാനമൊക്കെ പറഞ്ഞ് രമേശ് ചേട്ടൻ വിളിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സ്നേഹമാണ്. കാരണം ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവരുന്ന് വാങ്ങുന്ന കാരണം നല്ല കാര്യമാണ്. പച്ച മീന് കൊണ്ടുവരും, ഇച്ചിരി റേറ്റ് കൂടുതലായിരിക്കും എങ്കിൽ തന്നെയും നല്ല ഫ്രഷ് മീൻ ഇവിടുന്ന് കിട്ടും. അപ്പോൾ അത് കാരണം ഞാൻ ഇവിടെ നിന്ന് വന്നിട്ടാണ് മീൻ മേടിക്കുന്നത്. അങ്ങനെ ഞാൻ ഇവരെ നിന്ന് ഒരു പാര മീൻ മേടിച്ചിട്ടുണ്ടോ, കുറച്ച് പാര മീൻ 200 രൂപയ്ക്ക് മേടിച്ചു. പിന്നെ അത് ഇവരൊക്കെ ഇങ്ങനെ വൈകുന്നേരം സമയമാകുമ്പോൾ നല്ല ഫ്രഷ് കീര പയർ ഇങ്ങനെ കൊണ്ടുവരും. പിന്നെ ഞാൻ അങ്ങോട്ട് പോയ സമയത്ത് തന്നെ ഇവിടെ ഒരു ചേട്ടൻ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വാങ്ങും, പുള്ളിക്കാരനും നല്ല ഒരു പച്ചമീനൊക്കെ കൊണ്ടുവരും. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ സഹോദരി നല്ല ചാള മീനുണ്ട്, നിങ്ങളെ പട്ടികൾക്ക് കൊടുക്കാൻ വരാൻ പറഞ്ഞു. അപ്പം ഞാൻ പോയി മീൻ മേടിച്ചു. പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മീൻ തന്നെ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് ചാള ഫ്രൈ ചെയ്യാനൊക്കെ എടുക്കും ഇതെന്ന്. അപ്പോൾ അങ്ങനെ 100 രൂപയ്ക്ക് മീൻ മേടിച്ചു. അപ്പോൾ ആ ചേട്ടനോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് ഇന്നലെ വന്നില്ല, തലേദിവസം വന്നപ്പോൾ ആ ചേട്ടനെ കണ്ടില്ല, അപ്പോൾ എവിടെ പോയിരുന്നു ഇങ്ങനെയൊക്കെ. ഞാൻ ഇങ്ങനെ ഓരോ കോമഡിയൊക്കെ പറയുകയായിരുന്നു. എല്ലാവരും ഭയങ്കര കമ്പനിയാണ് കേട്ടോ, അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നുമില്ല, എല്ലാവരോടും നമുക്ക് സംസാരിക്കുന്ന എന്താ കുഴപ്പമല്ലേ. അങ്ങനെ ഈ ചേച്ചിതാ ഞാൻ സ്ഥിരമായിട്ട് വാങ്ങുന്ന പയറും നല്ല ഫ്രഷ് പയറും അതുപോലെ തന്നെ കീരയും കൊണ്ടുവരും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ പയറും കീരയും പിന്നെ കറിവേപ്പിലയും അത് വാങ്ങാണ്ട് ഞാൻ പോവില്ല. അപ്പോൾ ചെറുകിട കൃഷി ഇപ്പോൾ പെട്ടെന്ന് 2 ദിവസം നല്ല മഴയായിരുന്നല്ലോ, അപ്പോൾ ഇവരുടെ കൃഷിയെല്ലാം നശിച്ചു പോയി. അങ്ങനെ കുറേ വിഷമം പറഞ്ഞു, കുറേ നെയ്യാറിൻ്റെ തീരത്തൊക്കെ. അപ്പോൾ ഞാൻ ഈ ഡാൻസിൻ്റെ സ്റ്റെപ്പ് എടുത്തതല്ല ചേച്ചി, അവിടെയും ഭയങ്കര വെള്ളപ്പൊക്കമാണ് ചേച്ചി ഇതൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുകയായിരുന്നു. അങ്ങനെ സംസാരിച്ചു. പിന്നെ ഞാൻ എന്താ പറയേണ്ടത്, അവിടെ വന്നപ്പോൾ ഒരു അമ്മച്ചിയുടെ അടുത്ത് നിന്നാണ് ഞാൻ സ്ഥിരം കപ്പ മേടിക്കുന്നത്, മരിച്ചിനി മേടിക്കുന്നത്. അപ്പം ഞാൻ അമ്മച്ചിരിയിൽ നിന്ന് മരിച്ചിനി മേടിച്ചു. അപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാവരെയും നിന്നും കുറേശ്ശെ വാങ്ങും, ആരെയും വിഷമിപ്പിക്കില്ല. തേങ്ങ ഒരാളെന്ന് വാങ്ങും, പുളി ഒരാളെ നിന്ന് വാങ്ങും, പച്ചമുളക് ഒരാളെ നിന്ന് വാങ്ങും. അങ്ങനെ എല്ലാവർക്കും എന്നെ അറിയാം. അതായത് കണ്ടോ, നമ്മുടെ ഓണത്തിന് കഴിച്ച ആർമി പാലസ് ഓണസദ്യ കഴിച്ചില്ലേ ആ ഹോട്ടൽ. അപ്പം നമ്മൾ അവിടെ നിന്ന് നേരെ പോകും, എന്നെ അടുത്ത് നമ്മുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ഷീർ റോഡ് എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ നെയ്ച്ചിങ്ങര നഗരസഭ, ഇടത് സൈഡിൽ ഫയർഫോഴ്സിൻ്റെ ഓഫീസാണ്. അപ്പോൾ ഇത് നേരെ പോകുന്നത് നെയ്ച്ചിങ്ങര ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനാണ്. ഈ ഹോസ്പിറ്റൽ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ നെയ്ച്ചിങ്ങര ഹോസ്പിറ്റലിന് കുറേ ഓർമ്മകൾ, നല്ല ഓർമ്മകളും ചീത്ത ഓർമ്മകളൊക്കെ കുറേ ഓർമ്മകൾ ഈ ഹോസ്പിറ്റലുമായിട്ടുണ്ട്. പിന്നെന്താണ്, എൻ്റെ അച്ഛൻ ഈ അവസാനം മരിക്കുന്ന സമയത്ത് 3 ദിവസം ഈ ഹോസ്പിറ്റലാണ് കടന്നു. പിന്നെ അവസാനമായപ്പോൾ നെയ്ച്ചിങ്ങര നിംസിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ 1 ദിവസത്തിന് മുന്നേ കൊണ്ടുവന്നിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിക്കും, കുറേ നല്ല എക്സ്പീരിയൻസും ഉണ്ട് ഈ ഹോസ്പിറ്റലിൽ, കുറച്ച് ബാഡ് എക്സ്പീരിയൻസും എനിക്ക് ഹോസ്പിറ്റലുമായിട്ടുണ്ട്. എങ്കിൽ തന്നെ ഇപ്പോൾ നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളാണ്, നല്ല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. പണ്ടത്തെ ഹോസ്പിറ്റലല്ല, ഇപ്പോൾ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഇവിടെ ഇടതുവശത്തൊക്കെ നിറയെ മെഡിക്കൽ സ്റ്റോറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് സാധാരണക്കാരെ ആൾക്കാർക്ക് പെട്ടെന്ന് അവർ ആശ്രയിക്കുന്നത് ജനറൽ ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റലാണല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഒരു ആശ്വാസം തന്നെയാണ് നെയ്ച്ചിങ്ങരയിൽ ഈ ഹോസ്പിറ്റൽ. അപ്പോൾ ഞങ്ങൾ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഒത്തിരി സന്ധ്യയായി, ലേറ്റായി വീട്ടിലോട്ട് പോകണം. വീഡിയോ കണ്ടാൽ നിങ്ങൾക്കും ബോറടിക്കുന്നുണ്ട്, ഇവളെന്താ പറയുന്നതല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോയിൽ സന്ധിക്കും വരെ, വണക്കം, ബൈ ബൈ.